എത്രയും പെട്ടെന്ന് നീ ബന്ധം പിരിയാൻ നോക്ക്. അവൻ പിരിയത്തില്ലെന്ന് പറഞ്ഞ് നടന്ന ഞാൻ എന്ത് ചെയ്യും? അവരിടയ്ക്കൊക്കെ രോഹിണി ചേച്ചി കാണാനും വരുമായിരുന്നു. അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. മോനെ രോഹിണി ചേച്ചി കറക്കി എടുത്തെന്നാ പറയാറ്. ഒന്ന് രണ്ട് തവണ പോയപ്പോ കുറ്റപ്പെടുത്തിയതുകൊണ്ട് പിന്നെ പോണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു. നിന്റെ പിന്നാലെ വാലാട്ടി കൊണ്ടു കിടക്കുന്ന തട്ടുകട നന്ദനെ പറ്റി നീ ഓർക്കുന്നുള്ളൂ? നല്ലൊരു ഗുണ്ടയായ തട്ടുകട നന്ദനെ പലപ്പോഴും നീ മറക്കുന്നു. അതുപോലെ ഓന്തുപുട്ടൻ, അവൻ നിസാരക്കാരനൊന്നും അല്ല. മുന്നും പിന്നും നോക്കാനില്ലാത്തവന്. അവര് രണ്ടാളും കൂടെ തുനിഞ്ഞിറങ്ങിയ പിന്നെ സംവിധായകനും നിർമ്മാതാവും ഒന്നും കാണൂല. നീയും രോഹിണിയെ നീ മിക്കവാറും പ്രതിസന്ധിയിലാക്കും. നിന്റെ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നു നീ ജീവനോടെ ഉണ്ടെന്ന് രോഹിണി അറിയണമെന്ന്. അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളായി ഇതൊക്കെ.